അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ നമ്മളോട് കൂട്ടുകാർ പറയണം, മൈമോ നല്ലൊരു ചാറൊക്കെ ഒന്ന് വെച്ച് കാട്ടിത്തന്നോക്കിയാൽ. എൻ്റെ ചാറ് ഏത് ചാറ്? ഇപ്പം നാളെ ഒരു തക്കാളിൻ്റെ ചാറ് ഇട്ടീനിയാളെ. അതിട്ടിട്ട് നമ്മളോട് ഒരുപാട് കൂട്ടുകാർ പറയും നല്ല ചാറുള്ള ചാറ്. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ആ തക്കാളി ചാറ് വരെ രസമാണ്. ഞാൻ ഈ ഏത് ചാറ് വെച്ച് കാട്ടിത്തന്നാലും അതേമാതിരി ഉണ്ടാക്കിയാൽ നല്ല രസമാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കാട്ടി തന്നു നോക്കിയാൽ. ഞങ്ങൾ ചാറ്റിനായിട്ട് കാത്തുക്കണ കുറച്ച് ആൾക്കാരുണ്ട് കയറിന്. അപ്പം ഞാൻ വിചാരിച്ച ആയിക്കോട്ടെ, ഇന്നിപ്പോൾ നല്ല കുറച്ച് മീനൊക്കെ കിട്ടിയിണ്. നേരം പൊളുക്കുമ്പോൾ തന്നെ ഞാൻ ഇന്നലെ അന്തിക്ക് ആലോചിച്ചാണ് മീൻ മേങ്ങി നല്ലൊരു ചാറ് വെച്ച് കാട്ടിത്തരണമെന്ന്. അപ്പം കൊണ്ട് നോക്കിയാണ് നമ്മൾ മാങ്ങിയ മീൻ ഏതാണെന്ന് വെച്ചാൽ അയിലയാണ് ഇട്ടാ. അപ്പം അയില ഞാൻ നല്ലോണം മുറിച്ച്, സാധാരണ അയില ഒരു എന്താണ് അയില ഇടത്തരായി അയില കുട്ടികളാണ് കേട്ടാ. വലിയ കുഞ്ഞനയിലിയല്ല, എന്നാലോ വലിയ അയിലിയല്ല. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഇനിയാളെ ചാറക്കാൻ വേണ്ടി നോക്കിയ സ്ഥലത്ത് ഇത് കണ്ടാണ്. നമ്മളറി ഇത് മദ്രസിട്ട് വന്നപ്പോളേ തേടിച്ച് പൂ കൊണ്ടെന്നാണേ. ഓള് തേടിച്ച് പൂ കൊണ്ടെന്ന് കാണ്ട് ഇന്നെ കൊണ്ട് ഇങ്ങോട്ട് ബെതറിട്ട് കാണ്ട് ഇന്നോട് തീത്ത തേമ ഇവൻ കുടിച്ചാൻ പറഞ്ഞിരുന്നല്ല. ഒപ്പം ഇരുന്ന് ഈ പുകിൻ്റെ മിവ ഈമ്പിച്ച്, കാരണം അതിനുള്ളിൽ തേ ഉണ്ടാവും പറഞ്ഞാണ്ടേ. നല്ലൊരു മണ കേട്ടത്, എനിക്ക് നല്ല ഇഷ്ടം അതിൻ്റെ മണ. അതേമാതിരി ഇതിൻ്റെ കായ്, ഇതിൻ്റെ കായ് പോത്താൻ നല്ലൊരു മധുരമാണല്ലേ. പല കളറിലുമാണ് കേട്ടത് നിൽക്കണ. ഇങ്ങോട്ടൊക്കെയാണ് ഇമാതിരി ചൊക്കിപ്പുക്കല്ലത് തേടിച്ച് പൂക്കാണ്. തേടിച്ചിക്കായി തേടിച്ച് പൂക്ക് എന്നൊക്കെ കാണാത്തോലും ഉണ്ട്. ഇനിയിപ്പം ഞങ്ങൾ ഇവിടെ ഞാൻ ഇനി കാരണം എൻ്റെ വർത്തമാനം ഒരു വിധക്കാരൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഞാനിന്നേ പറഞ്ഞോളൂ, ഞങ്ങളെന്ന് പറഞ്ഞില്ല. ഞാനിവിടെ ഇതിന് തേടിച്ച് പൂക്ക് എന്നിട്ട് പറയലേ. അപ്പോൾ നിങ്ങളൊക്കെ എത്താൻ പറയില്ലെന്ന് വെച്ചാൽ ഒന്ന് ഇങ്ങോട്ട് കമൻറ്റ് ചെയ്തിട്ട് തന്നെയാണ്, എന്നാൽ എനിക്കും കൂടി അറിയാലോ. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഏതായാലും നമുക്കേ പുകൊക്കെ അവിടെ ഭാര്യകാണ്ട് അവിടെ നിന്ന് ഒഴിവാക്കിയാണ്. ഇനി നമുക്കൊരു ചാറക്കാൻ വേണ്ടി തുടങ്ങണം. അപ്പോൾ ചാറക്കാൻ വേണ്ടിയിട്ട് ചട്ടി മോറി കൗത്തിയിട്ട് കുറച്ച് ഇഷ്ടമായിണേ. അപ്പം ചട്ടി ഒന്ന് കൗത്തി അല്ല ഒന്ന് കെഗീക്കണിട്ടാ, കാരണം ഏത് പാത്രവും നമ്മൾ മോറി കൗത്തി വെച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്ന് കെഗിണെന്ന് അല്ലാണ്ടാളെ വല്ല റൂലി ഉണ്ടാവും അതിൽ പേടിയാണേ. അപ്പം ഞാൻ കെഗീക്കണിട്ടാ. ഇനി അങ്ങോട്ട് നോക്കിയാണ് ഞാൻ ഒരു നാലഞ്ചായില കുട്ടികളായിട്ടൊന്ന് മയങ്ങിനിയത്. അത് മതിയല്ല, ഞാനൊരു ഇത് നമ്മളെ മുപ്പരാക്കിയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചാറും വെക്കുകയാണ്. ചാറ്റിലിപ്പോൾ കുറേ മീൻ കൊണഞ്ചല്ല. അപ്പോൾ ചാറും മീനും കുറച്ച് പൊരിച്ചും ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ചാറ്റിക്ക് കണ്ടിട്ടാ വിചാരിച്ച്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് ഞാൻ നാട് കുറച്ച് കണ്ടായില്ല കുട്ടികൾ. നല്ല ഇജാത്ത ഒന്നാം നമ്പർ മീനാണ്. നേരം പൊളക്കുമ്പോൾ ഒരു ആറ് ആറര മണിയാകുമ്പോഴത്തേലും കൊണ്ടുപോകും മീൻ. അപ്പം ഞാൻ മേങ്ങിച്ചാണ്. ഒരു നേരം പൊളക്കുമ്പോൾ ഉണ്ടാവില്ല ചില മനുഷ്യന്മാർ വേ പണി വെച്ച് കാണ്ടൊക്കെ വൃത്തിയായി നിൽക്കണ്. അങ്ങനത്തോൽക്കൊക്കെ നല്ല സുഖം നേരം പൊളക്കുമ്പോൾ മീൻ കിട്ടിയാൽ. അപ്പോൾ എൻ്റെ മീൻ നേരം പൊളക്കുമ്പോൾ മേങ്ങിച്ചാൽ ചിലപ്പോൾ ഉച്ചയായിട്ടൊക്കെ ഇട്ട പക്കല്. ഞാൻ വേറെ മീൻ ഞാൻ നേരം പൊളക്കുമ്പോൾ മേങ്ങും വേം വെക്കണം വിചാരിച്ചാണ്. പിന്നൊക്കെയാണ് കാരണം ഫോണാണ്ട് തുടർന്ന് അപ്പം ഉണ്ടാവും ഇയാളെ ഒരുപാട് വാട്സപ്പിലായാലും എല്ലായിടത്തും. അപ്പം അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി യൂട്യൂബിലെത്തേ കണ്ട് അതും തുറന്നു വല്ലതും ഉണ്ടാവില്ല നമുക്ക് നല്ല രസമുള്ളതൊക്കെ കാണാൻ. അപ്പം അതൊക്കെ ഏതെങ്കിലും കണ്ടുപോകും. അങ്ങനെയൊക്കെ ആയിക്കാണ്ട് ആണ് നേരം വരികയാണ്. ഇൻ്റെത് ഏതായാലും ഒരുവിധം തീരുമാനമാകരുത് കേട്ടാ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനത് കുറച്ചൊരു നേരത്തെ ഉണ്ടാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഉണ്ടാക്കാൻ, വീഡിയോ എടുക്കുമ്പോൾ ഇയാളെ മീൻ ചാറ് വെക്കാനായാലും കുറഞ്ഞത് ഒരു മണിക്കൂറേലും വേണം വീഡിയോ എടുക്കുമ്പോൾ. അല്ലെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് പോരെ മീൻ ചാറ് വെക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ തക്കാളി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ആദ്യം കുറച്ച് വെള്ളുള്ളി, വെള്ളുള്ളി ഞാൻ ഒരു നാലഞ്ച് ഇല്ലി വെളുത്തുള്ളി എടുത്ത് കാണ്ട് തൊലിച്ച് കാണ്ട് കെഗീൻ്റെ രക്ഷ അതൊന്ന് നടു ഇന്ത്യ തീക്കിട്ട് കിട്ടാം. പിന്നെ ഞാൻ തീക്കിട്ട് കൊടുക്കുന്ന തക്കാളിയാണ്. അപ്പോൾ തക്കാളി ഇപ്പോൾ വില കൂടിയ നേരത്ത് ഞാൻ കുഞ്ഞ് തക്കാളി എടുത്തിട്ടുള്ളൂ. നിങ്ങൾ വിചാരിച്ചിട്ട് ഞാൻ മീൻ ചാറ്റിൽ ഇത്ര തക്കാളി ഇടലുള്ളൂ, ഒരുപാട് തക്കാളി അല്ല ഇടല്. ഞാൻ കുറച്ച് പുളി ഇടൂട്ടോ അതിൻ്റെ ഒപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തക്കാളി ചെറുതായിട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ചാറല്ലേ നമ്മൾ വെക്കുള്ളൂ. അപ്പോൾ തോന തക്കാളി ഇടുന്നതിനായിട്ട് നല്ലത് ഇതാണ് കേട്ടോ. പിന്നെ ഞാനിത് വല്യുള്ളി ഇടില്ല, ഞാൻ എൻ്റെതായിട്ടുള്ളൊരു വെപ്പാട്ട് തന്നെയാണ് വെക്കണേ. ഇതിൽ വല്ല പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, ഞാനിങ്ങനൊന്നല്ല വെക്കലേന്ന്. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ പച്ചോളി ഞാൻ രണ്ടെണ്ണം കീറിയിട്ടിക്കണേ. പച്ചോളി നല്ലൊരു ചൊയ്യാണ് നമ്മൾ ഈ മീൻചാറ്റിക്ക്. പച്ചോളി എപ്പോഴായാലും നിങ്ങൾ എരു കുറഞ്ഞ് ഒരു മൂന്നാല് പച്ചോളി ഇട്ടോളിയാണ്. ഞാൻ ഇപ്പോൾ ഇത് രണ്ടെണ്ണം ഇട്ടെത്താ വെച്ചാൽ നല്ല എരുണ്ട്. അപ്പം ഞാൻ മോള് കീറിയപ്പോൾ തന്നെ ഞാൻ കൈച്ചും കെകി എത്താണ് കത്തിയും കെകി എല്ലാം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കൈ എന്തോരം മണമെന്നറിയരു. പിന്നെ ഞാൻ തീ കിട്ടു കൊടുത്ത ഇങ്ങോട്ട് നോക്കിയാണിതാ രണ്ട് സ്പൂണ് കൊത്തമ്പാൽപ്പൊടിയാണ്. കൊത്തമ്പാൽപ്പൊടി മീൻ എത്താണ് മീൻചാറ് വെക്കുമ്പോൾ ഞാൻ മോള് ഇടാലും ഇയാളെ ഒരു നുരുമ്പ് കൊത്തമ്പാൽപ്പൊടി ഇടാണ് കേട്ടോ. പിന്നെ ഞാൻ തിരികിട്ടടുത്ത് ഇങ്ങോട്ടേക്ക് മുക്കാൽ സ്പൂൺ മുളമ്പൊടിയാണ് ഇട്ടാ, കാരണം ഒരുപാട് എരുമാണ്ട ചേച്ചാണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എരുമാണ്ടിയല്ലോ ഒരു സ്പൂൺ തന്നെ ഇട്ടുകൊടുത്തോളി, കാരണം ഇതിൽ രണ്ട് പച്ചോളം ഇട്ടിരുന്നത് അതന്നെ എനിക്ക് ബേജാറാണ്ട്. നമ്മളറി ഇതൂനെങ്ങാൻ്റെ ആ ചാറ് കൂട്ടുമ്പോൾ ഇന്ന് ഒരു മോളും കുരു കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പേടിയാണ് എനിക്ക്. അത് പിന്നെ ചോറയിച്ചൂലേ ഈ കാരണം മോള് വന്നിട്ടുണ്ടെങ്കിൽ കുരു നന്നായിട്ട് പോയല്ലോ. പിന്നെ ഇങ്ങോട്ട് വയ്ക്കാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിന് ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടി. അപ്പോൾ നിങ്ങൾക്ക് ആണെങ്കിൽ തോന്നുന്നത്
പോകാൻ മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തോളി. ചിലവർക്ക് ചാറ്റിൽ നല്ലോ മഞ്ഞളിടും, ചിലവർ കുറച്ചേ ഇടുള്ളൂ. അപ്പം നമ്മൾ മീൻ ചാറ്റിന് ഏറ്റവും കൂടുതൽ ചാതൊടുക്കുന്ന സാധനമാണ് ഉലുവ. അപ്പോൾ ഉലുവ ഞാനൊരു കായ് സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. ഉലുവ വെച്ചിട്ട് ഏറണ്ട, ചാത് കൂടുകയെന്ന് വിചാരിച്ചാണ്ട് ഏറെട്ടെടുത്തിന് ഈ ചാറ് കഴിച്ചു കേട്ടാ. പിന്നെ ഞാൻ അതിലേക്ക് നോക്കിയാണെങ്കിൽ ആദ്യം തന്നെ കുറച്ച് പുളി വള്ളത്തിട്ട് വെച്ചിനല്ല. അപ്പോൾ പുളി ഞാനേ നല്ലോണം നിങ്ങളുടെ നൗണ്ടി കെകുണ്ട് കേട്ടോ. കെകല്ല, കെകികാണ്ടാണ് വള്ളത്തിട്ട് വെച്ചിനത്. നൗണ്ടി പീഞ്ഞുകാണ്ട് ഇതിക്കതാക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പം ഇല്ലാത്ത പുളി ആയതുകൊണ്ട് കുറച്ച് പുളി മതി. ഇപ്പുള്ള പുളിയാകുമ്പോൾ നമ്മളൊന്ന് കണ്ടറിഞ്ഞിടേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഇപ്പം പുളിയുണ്ട്, പുളി വല്ലാം ഉണ്ടാവില്ലേ. അപ്പം ഞാൻ നോക്കിയാണ് ഞാനിത് രണ്ട് വട്ടം ഇതാക്കിയാണ് കേട്ടോ. കാരണം ഇതിൽ ഒതുക്കെ പീഞ്ഞാൽ പിന്നെ കുറച്ചും കൂടിയൊക്കെ പുളി ഉണ്ടാവും. അപ്പോൾ അതൊന്നും കൂടി പീഞ്ഞുകാണ്ട് നല്ലോണം അതിൻ്റെ സത്തും പുളിയും പീഞ്ഞെടുത്തുകൊണ്ട് നോക്കിയാണ് ഇതാ. അപ്പം മീൻ ചാറ്റിൽ മത്തിച്ചാറാണെങ്കിൽ ഒന്നും കൂടി കുറച്ചും കൂടി പുളി വേണം. ഏത് ചാറ്റിക്കാലും മീൻ ചാറ്റൊക്കെ കുറച്ച് പുളി നല്ലതാണ്. അപ്പം ഞാൻ സാധാരണ പുളി എടുത്തിന് കൊടുമ്പുളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ചിലവർക്ക് കൊടുമ്പുളി ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ കൊടുമ്പുളി ഉണ്ടെങ്കിൽ കൊടുമ്പുളി ആണല്ലോ നമ്മളെ തടിക്ക് നല്ലത്. അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ടെടുക്കാം. മറന്നതൊന്നല്ല, ഇട്ടെടുക്കാൻ ആവുന്നുള്ളൂ നേരം. മറന്നീനാ പറയാൻ നിൽക്കണേ. അപ്പോൾ ഇപ്പം കൂടി അവസരത്തിന് ഇട്ടുകൊടുത്തിട്ട് ഇനി ഇപ്പം പിന്നെ മണ ഇട്ട് കൊടുക്കട്ടെ. ഇപ്പം ഏറിയാൽ പിടിച്ചാൽ കിട്ടൂല, കുറഞ്ഞാൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ വേറെ തുണ്ടാക്കല്ലോ, ഒട്ടടിമത്തിരൊന്നും ഉണ്ടാക്കല്ലോ, പിന്നെ ഇട്ട് കൊടുക്കാൻ പറ്റൂല നിൽക്കാൻ. ചാറല്ലേ, ചാറ് തന്നെയാണ് കൂട്ടാൻ നേരത്തെ ഇപ്പം ഇട്ട് കൊടുക്കുക. ഇന്നാലോ തീരിപ്പിടാത്ത ചാറ് കൂട്ടാൻ നേരത്തിട്ടാൽ ഒരു ചാതും ഉണ്ടാവില്ല കേട്ടാ. നമ്മൾ ചാറ് വെക്കണേരെ കുറച്ച് ഇപ്പിട്ട് കൊടുക്കണം, ആ മീനിലും ആ അതിക്കൊക്കെ കുടിച്ചാൻ. പിന്നെ പോരായ്മ ഉണ്ടെങ്കിൽ ചോറ് വെച്ചാൽ നേരത്തെ ചാറ്റിലിട്ട് കൊടുക്കുക. അത് അപ്പോൾ ഏതായാലും കൊണ്ട് വയ്ക്കുകയാണ്. കുറച്ച് വെള്ളം മാർന്ന് കണ്ട് ഒന്നങ്ങോട്ട് തീം വെച്ചിക്കണ്ടാ. അപ്പോൾ തീമാക്കാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ ഗ്യാസ് മേലെ ചോറുണ്ട് ഞാൻ ഊറ്റിവെച്ചത്. ഞാൻ കുറച്ച് നേരമായി ഇങ്ങനെ ഊറ്റിവെച്ചിട്ട് ഇതന്നെ തീത്ത വെള്ളമൊക്കെ ഒന്ന് വലിച്ചും ചെയ്തതിന് പിന്നെ ഇതൊന്ന് ആവി ഇതൊക്കെ ഒന്ന് പോകട്ടെ വിചാരിച്ചാണ്ട് മൂടി വെച്ച് കണ്ട് അപ്പം തന്നെ അങ്ങോട്ട് മൂടിയൊക്കെ ഇല്ല. ഞാൻ ആവി ഇതൊക്കെ പോയിൻ്റെ ശേഷമാണ്. അപ്പോൾ ഏതായാലും അത് അങ്ങോട്ട് എടുത്ത് വെച്ചിരിക്കണം കേട്ടാ. അപ്പോൾ ചോറിന്നിപ്പോൾ കുറച്ച് ഏറെയിങ്ങനെ എത്തേ പറ്റി എനിക്കറിയില്ല. അരി എടുത്തോടത്ത് പേച്ചതാ തോന്നുന്നുണ്ട്. ക്ലാസ്സിൽ ഞാൻ അടുക്കലേ ചെറിയ ക്ലാസ്സൊക്കെ കുറച്ച് വലിപ്പമുള്ള ക്ലാസ്സാകുമ്പോൾ ഒരു ക്ലാസ്സിൽ അടുക്കല, ക്ലാസ് ഒന്നും അതിൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഒരു എത്ത എടുത്ത് എനിക്കൊരു ബോധമില്ല. ഏതായാലും ചാറ് ഞാൻ തീം വെച്ചിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ അരക്കണേ. കുറച്ച് തേങ്ങ അറിഞ്ഞാൽ ഒരു കുറച്ച് തേങ്ങ അരക്കണുള്ളൂ. നാല് മണി തേങ്ങ പൊളിച്ചിട്ട് അപ്പോൾ തേങ്ങ നില ഇട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇട്ട് വെച്ചിട്ട് കുറച്ചൊക്കെ നില ഞാൻ ആ നട്ടുവെച്ച നേരത്തായപ്പം കുറച്ചൊക്കെ ഒരു ഔത്തുക്ക് എടുത്ത് വെച്ചിനി. ഇനി കുറച്ചും കൂടിയൊക്കെ ഉണ്ടേ. അപ്പോൾ എടുത്തേക്കണമെന്ന് വിചാരിച്ച് വൈകുന്നേരമായും ചെയ്ത് പിന്നെ എല്ലാവരോടും വൈകുന്നേരം നേരത്തെ ഒന്ന് ആരോടും മുണ്ടി പറഞ്ഞൊക്കെ ആയപ്പോത്തിനെ പിന്നെ അന്ത്യായി. പിന്നെ മടി കഴിഞ്ഞ് ഇപ്പോൾ ഏതായാലും കൊണ്ട് വെക്കുകയാണെങ്കിൽ ബെയിലും ഇങ്ങോട്ട് വരുമ്പോത്തിന് എടുത്തേക്കണം. എല്ലാം കൊണ്ട് ഏത്താറ ബെയിലും അല്ലാതെ തേങ്ങ കൊണ്ടിട്ടുണ്ടെങ്കിൽ തേങ്ങൻ്റെ ഉള്ളു പൊട്ടും. തന്നെ തേങ്ങൻ്റെ ഉള്ളു പൊട്ടും ചോദിച്ചാൽ പിന്നെ ആ തേങ്ങ രസം ഉണ്ടാവും. നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഇപ്പോൾ എനിക്കൊക്കെ തന്നെ കുറച്ചൊക്കെ ഉണ്ടാവും ആ തേങ്ങയെ. അപ്പോൾ ആ തേങ്ങ കുറേ കഴിയുമ്പോഴത്തേന് ഉള്ളു ബെയിലും ഉണ്ട് കാണ്ട് ബെയില് ചുവച്ച് ഏതായാലും ആ തേങ്ങ പിന്നെ വലിയ ചാതിട്ടില്ല. അപ്പോൾ വേടത്തേക്കണം. ഏതായാലും കേട്ടാ കേട്ടോ, ഒരു തേങ്ങ പൊളിച്ചാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് എനിക്കിതിൻ്റെ ഓർമ്മ. കാരണം ഞാൻ ഈ ഭാഗം വാതിൽ തുറന്നിട്ടില്ലേനെ. ഈ അടുക്കള ഭാഗം ചിലപ്പോൾ തുറക്കണമെങ്കിൽ ചിലപ്പോൾ മൂത്തച്ച തുറന്ന് ഒരിയട്ടേണ്ടി വരും. അപ്പോഴൊക്കെ ഞാൻ തുറക്കൽ വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ ഒരിയട്ടല്ല, അപ്പോഴാണ് ഞാൻ തുറക്കലുള്ളൂ. കാരണം തന്നെ ഞാൻ മരം തുറക്കും, മരം തുറക്കും, പിന്നെ അവിടെയും ഇവിടെയൊക്കെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി വരുമ്പോൾ തന്നെ പിന്നെ ഇങ്ങനെപ്പുറം തുറക്കാത്ത ഓർമ്മ ഉണ്ടാവില്ലേ. അപ്പോൾ ഏതായാലും കൊണ്ട് വയ്ക്കുകയാണ്. തേങ്ങ പൊളിച്ചൽ കഴിഞ്ഞിട്ടാ, തേങ്ങ പൊളിച്ചൽ കഴിഞ്ഞാണ് ഞാൻ വിചാരിച്ച ആ ഉത്തക്ക് ആ തണുപ്പോയി കണ്ട് ചാറൊന്ന് തിരിച്ച് ഓഫാക്കി വെക്കട്ടെ കേട്ടോ. ചാറ് തളിച്ചിട്ടുണ്ടാവും, അപ്പോൾ തിരിച്ച് ഓഫാക്കി വെക്കാൻ ഞാൻ എത്താറിയോ. ഈ തേങ്ങ ഒന്നാണ്ട് മാറ്റി വെച്ചാട്ടെ. എല്ലാം ഞാൻ ഇപ്പം ഒന്ന് അത് ഉച്ചക്കത്തെ വെയിൽ ഉറപ്പായിട്ടും കൊള്ളും. കാരണം ഞാൻ പിന്നെ ഈ ചാറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവത്തേക്ക് പോകും. അവത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു വിധം അതിന് തമ്പനയിൽ ഉണ്ടാക്കലും ടൈറ്റിൽ കൊടുക്കലും പിന്നെ ക്യാപ്ഷൻ ഇത് എല്ലാം കൂടി ആകുമ്പോൾ തന്നെ ഒരുപാട് നേരം എനിക്കിതിന് വേണ്ടി വരും. പിന്നെ അവസ്ഥ എന്ന് പറയുക ഈ ഇതുപടെ എടുക്കും. പിന്നെ ചിലപ്പോൾ ഞാൻ മാതിലടിച്ച് പോയിട്ട് പിന്നെ ചിലപ്പോൾ തിരുമ്പി കുളിച്ചാനൊക്കെ ഒരുങ്ങനെ ചെയ്യാൻ കാണില്ല. അപ്പം ഞാനിത് വേഗം ഞാൻ എടുത്ത ചാട്ട് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ വിചാരിച്ച കാര്യം അപ്പം തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് അലമ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചാറ് ഒന്ന് ഓഫാക്കി വെച്ചിട്ടല്ല, ഞാൻ മീൻ കലുങ്ങി. ഞാൻ അപ്പോൾ ഇത് വിചാരിച്ചാത്തൊരു പണിയാണ്. അപ്പോൾ ഏതായാലും അതിനകത്തൊന്നും ഇല്ല, കുറച്ചുള്ളൂ. എന്നാലും ഒരു കൊട്ടി എടുത്തുക്കണേ, ഒരു ബക്കറ്റ് എടുത്തുക്കണേ. അപ്പോൾ മൂന്നാല് തേങ്ങ കുറച്ച് അലച്ചിലൊക്കെ ഉള്ളുണ്ട് ഇനി ആ ഇതുള്ളത് പുടിച്ചാണുള്ളത്. അപ്പോൾ അതെടുത്തുകൊണ്ട് ഞാൻ വേണം ഒത്തുക്ക് വെച്ചിക്കണേ. ബാക്കിയുള്ള ഇപ്പം ഇത് കൊള്ളുന്നതാണ് തോന്നണേ. പിന്നെ ഇവനും കൂടി എടുത്തുകൊണ്ടിട്ട് പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഊര നെട്ടും ചോദിച്ചു. ഊരൊക്കെ കുറച്ച് ഇതുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് പേടിയാണ്. ഏതായാലും കൊണ്ട് വയ്ക്കുകയാണ്. എത്താണ് ബക്കറ്റ് നിറഞ്ഞപ്പോൾ രണ്ടുമൂന്നെണ്ണം ബാക്കി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതും കൂടി അവിടെ ഇട്ടിട്ട് ടൈമിനോട് കെടുക്കലാണേക്കാർ. ഏതായാലും എല്ലാം പെറുക്കിയിടട്ടെ.
ഇതിൽ കുറേ ഉണക്കത്തേങ്ങയാണേ. അപ്പോൾ ഉണക്കൽ ആദ്യം എടുത്ത് കണ്ട് ഉണക്കലും പച്ചയും വെവ്വേറാക്കി വെക്കണം. കാരണം ഉണക്കൽ ആദ്യം എടുത്ത് പൊളിച്ചാൽ വെള്ളം ഉണ്ട്, വെള്ളം ഉള്ളപ്പോൾ തന്നെ ഉണക്കൽ ആദ്യം എടുത്ത് പൊളിച്ചാലേ ഇതാവും. അപ്പോൾ ഏതായാലും ഇടക്കാണ് നമ്മൾ തേങ്ങ പെറുക്കിടലൊക്കെ വേണ്ട കഴിഞ്ഞ് കിട്ടാം. ഇനി ഈ തേങ്ങ ഒന്നാണ് പൊട്ടിച്ച് കണ്ട് ചെറിയൊരു ഉലാസം ചേരണ്ടണം. അപ്പോൾ തേങ്ങയെല്ലാം ഞാൻ എത്താണ് ആദ്യമൊക്കെ ഞാൻ കൊട്ടത്താഴത്ത് കണ്ട് പൊട്ടിച്ചല്ലേ. ഇനി പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ആദ്യമൊക്കെ ഞാൻ ചാനൽ തുടങ്ങിയ ഉടനെ കുറച്ചൊക്കെ ഇങ്ങനെ പൊട്ടിച്ചാണ് ചിന്തനുണ്ട്. നമ്മളെ കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ട് പറയുമ്പോൾ തേങ്ങളും ചിന്തല്ല, ഓർക്ക് പൊറുതിയേടാണേ, തേങ്ങളും ചിന്തല്ല, ഒരു ഋതുണ്ടല്ലോ, ചെറിയൊരു കുട്ടിയില്ല, അതിനെങ്കിലും കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞുണ്ട്. ഋതു നല്ല ഇഷ്ടമാണ്. ഞാനാണെങ്കിൽ ഞാൻ വീഴി ഓണാക്കി ഇട്ടുമ്പോൾ പിന്നെ അതിന് ക്ലാസ്സൊന്നും തിരഞ്ഞ് നടക്കണ്ടേ വിചാരിച്ചുണ്ട്. തേങ്ങ ആദ്യം തന്നെ ഒരു ക്ലാസ് എടുത്ത് വെച്ചിട്ട് വീട് തുടങ്ങാനേ തക്കടില്ലേ. തേങ്ങ ഒട്ടിച്ചുമ്പോൾ ഇത് തേങ്ങ ഒട്ടിച്ചിൻ്റെ ശനക്കാരെ ഓർമ്മ. അപ്പോൾ ഞാനാ കൂടെ കാലത്തേക്കാണ് ചിന്തു. അപ്പോൾ നമ്മളെ കൂട്ടുകാർക്ക് പൊറുതിയായിട്ട് കുറേ കമൻറ്റ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ എത്താട്ടിപ്പോൾ ഇപ്പം ഞാൻ ആ തേങ്ങ ഒഴിച്ചല്ലേട്ടാ. അപ്പോൾ തേങ്ങളും ക്ലാസ്സിലെടുത്താണ് ഇപ്പോൾ ഋതുവിനെ ഇവിടെ വിട്ടിയും കാണാൻ ഓള് കളിച്ചാൻ പോയതാണ്. ഓളൊരു സെറ്റ് ഓളപ്പോലത്തെ കുറച്ച് അഞ്ചാറിനം ഇവിടെ കയറി എന്നീനി. അപ്പോൾ എല്ലാം കൂടി കളിച്ചിക്കാണ്ട് കുറച്ച് നേരമൊക്കെ ഇവിടെ ഒത്തു തന്നാണ് കളിച്ചാണ്ട് പിന്നെ ഓലാണ്ട് സൈക്കിൾ ഊട്ടാൻ എത്തിനൊക്കെ പോയിക്കണ്. അപ്പോൾ ഞാൻ ഓള് വരുമ്പോൾ കൊടുക്ക വെള്ളമാണ് മൂടി വെച്ചിക്കണ്. ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണ് ഇതാ ചെറിയൊരു മുറി എടുത്തുകൊണ്ട് ഞാൻ അതൊന്നും അങ്ങോട്ട് ചേരണ്ടി കൊണ്ടുവരട്ടെ. അത് മതിയേ, കുറച്ച് മതി. അല്ലെങ്കിലും ഇയാൾ ആ ഓ ഇതൊക്കെയാണ് ഈ ഒക്കെ ഒരു പാത്തായി. അപ്പോൾ മൂന്നാല് തേങ്ങ അലച്ചിലോടൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാ ഒന്ന് വെട്ടിയെടുക്കും വേണം. വെട്ടിക്കാണ്ട് അരിയാകത്തി അപ്പോൾ ഒത്തേനി. അപ്പോൾ അരിയാകത്തിക്ക് തിരഞ്ഞ് നടക്കാനാവില്ല വിചാരിച്ചാണ്ട് അപ്പം തന്നെ ആണ്ട് ഇതാക്കിയതേനി. ഇനിയിപ്പോൾ അരിയാകത്ത് ഇരുത്താണ് പെട്ടെന്ന്. അപ്പോൾ നടുവിലവിടെ കിടക്കുന്നുണ്ട്. ഇട് നടുവിലാണ്ട് വെച്ചതോടുകൂടി പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ മറ്റൊക്കെ ഒരു പാത്തായി, കൊട്ടിയിലുള്ള മക്കരിലുള്ളും തേങ്ങയൊക്കെ ഒരു പാത്തായി. നടുവിലിട്ട് നടുവിൽ തന്നെ കിടക്കുന്നുണ്ട്. ഏതായാലും കണ്ട് തേങ്ങ ചരിൻ്റെയൊക്കെ കഴിഞ്ഞിട്ട് ഈ വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ടാണ് അതാണ്. പിന്നെ എത്താറേ എൻ്റെ ഒരുവിധം കാര്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കൽ അടിച്ചു തരുമ്പോഴാണ്. അടിച്ചു തരുമ്പോഴാണേക്കാൾ ഒരുവിധം നിരന്നെടുക്കുന്ന സാധനമൊക്കെ എടുത്തേക്കൽ എത്താന്ന് വെച്ചാൽ തന്നെ ഒരു നേരം വൈകുന്നേരം ആകുമ്പോൾ കുട്ടി വായിച്ചലും എഴുതലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഓക്കെ വെച്ചിട്ട് ടേബിളും ഇതും കാര്യമൊക്കെ ഉണ്ട്. എഴുതാനും വായിച്ചാനും നോക്കാനും ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ ഡൈനിങ് ഹാളത്തെ ടേബിളും ഒക്കെ അതേമാതിരി അവിടെ കുറച്ച് സാധനം ഒന്നും അല്ലട്ടെ. എൻ്റെ ടേബിളും ഉണ്ടായാൽ എത്താണ് നമ്മളെ മൂപ്പരാക്ക പണി അതേക്കുന്ന ഹെൽമെറ്റ് ആ ടേബിളും ഉണ്ടാവും. അതേമാതിരി തന്നെ എന്താണ് തുണി കുപ്പായി പണിക്കൊണ്ടായതും വന്നതും അങ്ങനത്തതൊക്കെ ആ ടേബിളും ഉണ്ടാവും. ഫോണ് എല്ലാം പിന്നെ ഞാനും കൊണ്ടുപോയി അതിമോട്ടും റിതുമോളും എല്ലാം കൂടി പിന്നെ എപ്പോഴാണ് എടുത്തേക്കൽ പിറ്റേന്ന് നേരം പെടുത്തിട്ട് അടിച്ച് ചെയ്ത് തുറക്കുമ്പോൾ ഉണ്ടാവും. ടേബിളുമൊത്ത സാധനം ഒക്കെ എടുത്തേക്കാണ്ടാവും. അങ്ങനെ കുറേ ഇൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. നിങ്ങളൊക്കെ അവസ്ഥ എനിക്കറിയില്ല. അങ്ങനെയൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാളി. കാരണം നേരം പെടുത്ത് അടിച്ച് ചെയ്ത് തുറക്കണ നേരത്താണ് ടേബിളും ബെഡ്റൂമിലെ കട്ടിലും ഒക്കെ ബെഡ്റൂമിലെ ആ ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഒക്കെ വിരിച്ചതൊക്കെ ശരിയാക്കലും പാത്രം ഒതുക്കി വെക്കലൊക്കെ ഇൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. മിറ്റടിച്ച് തരുന്ന നേരത്താണ് മിറ്റത്തുള്ള എടുത്തേക്കൽ എന്ന് പറഞ്ഞ മാതിരി അകടിച്ച് ചേരി തുറക്കണ നേരത്താണ് ആ ടേബിൾ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തേക്കൽ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ടൊക്കെ തന്നെയാണ് നമ്മൾ തേങ്ങ ചേരൻ്റെലും ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ നഫീസാക്ക് ഒരു നഫീസ യേസിൻ്റെ പോലെ നമ്മളോട് അസല സലാം പറയാൻ പറഞ്ഞിട്ട് രണ്ടെട്ടം മറന്നുകളെ. അപ്പോൾ ഏതായാലും നമ്മൾ നഫീസാക്ക് അസ്സലാം അലൈക്കും, നഫീസാക്ക് ഒരു സലാം ഇട്ട് അസ്സലാം അലൈക്കും കേട്ടിരിക്കണമെന്ന് വിചാരിച്ചിനെ. ഇനി പിന്നെ നമുക്ക് ഹായ് പറയാൻ പറഞ്ഞത് ഒന്ന് രണ്ടാളേ ഉള്ളൂ കേട്ടോ. തോന്ന ആൾക്കാരൊന്നുമില്ല എത്താണ്. ഇപ്പം തന്നെ ഞാൻ എന്നോട് ഹായ് പറയാൻ കുറേ കൂട്ടുകാർ പറയേണ്ടത് തന്നെയാണ്. ഞാൻ വീഡിയോ എടുക്കണേൻ്റെ അടിയിൽ നേരം വെക്കൊക്കെ ചെയ്യുമ്പോഴേ ഈ കമൻറ്റ് നോക്കിക്കാണ്ട് എഴുതി വെക്കാണ്, എഴുതി വെക്കണം കമൻറ്റ് നോക്കിയാണ്ട് ഞാൻ നേരം കിട്ടൂല. പിന്നെ ആ കമൻ്റ് ആണെങ്കിൽ അടീക്കാണ് പോവും ചോദിച്ചു പിന്നെ തപ്പിയെടുക്കാൻ കിട്ടണില്ലേ. അങ്ങനെല്ലാം കൂടി ആകുമ്പോഴാണ് ഹായ് പറയാൻ പറഞ്ഞ് നമ്മളെ കൂട്ടുകാർക്ക് ഹായ് കിട്ടാത്തട്ടാ. അപ്പോൾ അങ്ങനത്തെ കുറേ കൂട്ടുകാർ നമ്മളോട് പറഞ്ഞവർക്കൊക്കെ നമ്മളെ വക ഒരു ഹായ് ഉണ്ട് കേട്ടാ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിച്ചാലിട്ടാ. അപ്പോൾ ഇനി നമ്മളോട് പ്രത്യേകമായിട്ട് ഇപ്പം ഇന്നലത്തെ മിഞ്ഞാനത്തെ വീഡിയോയിലൊന്നും അങ്ങനെ കമൻ്റ് ഇല്ല. കമൻ്റ് ഉണ്ട് പക്ഷേ ഹായ് തേങ്ങ തട്ടിൻ്റെ എൻ്റെ കാലിതായി. ഏതായാലും ഹായ് കേട്ടോ. എന്തുകൊണ്ട് പൊരിക്കാൻ ചേട്ടന്നിട്ട് ഇനി ബാക്കി കാര്യം ഇത് അലച്ചിലല്ലേ. ഞാൻ അരിയാക്കത്ത് എടുത്ത് വെട്ടിയിട്ട് വേണമെന്ന് വിചാരിച്ചാണ്ടാണ് വെച്ചത്. ഇനിയിപ്പോൾ ഏതായാലാണ്ട് എടുത്താൽ കെട്ടെന്നിട്ട് വേണം. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് തേങ്ങ ചരിഞ്ഞിട്ട് അതാ ഒരു മുറി തേങ്ങ, ചെറിയൊരു മുറി തേങ്ങയാണ്, വലിയ മുറി ഞാനാണ് മാറ്റി വെച്ചിരിക്കണേ. അപ്പോൾ ഇനി ഏതൊരു മിക്സിൻ്റെ ജാറിലിട്ട് കണ്ട് ഒന്നും അങ്ങോട്ട് അരക്കുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമ്മളെ മൊയ്തീൻ മുള്ളങ്ങൽ. ഈ മുള്ളങ്ങൾ മൊയ്തീൻ ചിലപ്പം ഒരു ചിലപ്പോൾ ഒരു പെണ്ണാണ്, ഒരാണിൻ്റെ പേര് ഐഡിമലുണ്ടാവും. അങ്ങനെ ഞാൻ ചോദിച്ചുണ്ട് എത്ര പേരെന്ന് ചോദിച്ചപ്പോൾ ആണുങ്ങളെ പേര് കാണുമ്പോൾ നമ്മൾ ആണുങ്ങളെ പേര് വിളിച്ചറിഞ്ഞ കേട്ടില്ല, ആ പെണ്ണിൻ്റെ പേരെന്നാണ് വിളിച്ചറിയല്ലേ. കാരണം ആ പെണ്ണാണേക്കാർ എഴുതുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ വ്യാപാരവും അതേമാതിരി തന്നെ വ്യാപാരമൊക്കെ നമുക്ക് ഐ ഡി ഉണ്ടാക്കി തരണേ ഓല ആണുങ്ങൾ ഓല പേരല്ല ഇടുക. അങ്ങനെയൊക്കെ ഫോൺ നമ്മളതാണെങ്കിൽ പേരോ അത് വരും. അങ്ങനെ ചിലപ്പോൾ ഈ മൊയ്തീൻ മുള്ളുങ്ങൾ ആരായാലും വേണ്ടില്ല, ഓള പുതിയ പെണ്ണാണെങ്കിലും ഞോളതാണെങ്കിലും ഓൽക്ക് വേണ്ടിയിട്ട് നമ്മളെ വകര് ഹായ് ഉണ്ട് കേട്ടോ. മൊയ്തീൻ മുള്ളുങ്ങലിന് നമ്മളെ വകര് ഹായ് ഉണ്ട്. പിന്നെ സാജിക്ക് നമ്മളെ വകര് ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണ് ഇനിയാളെ എത്താണ് തേങ്ങ
ഞാൻ ജാറൊക്കെ ഇട്ടുക്കണേ. പിന്നെ അതിൽ കുറച്ച് ചീരുള്ളി ഇട്ടുക്കണേ. പിന്നെ ഞാൻ അതിക്കിട്ടത് ഒരു ലേശം പെരിഞ്ചീരത്തിൻ്റെ ഞാൻ ഇട്ടാ. അപ്പോൾ ഏതായാലും കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് വെള്ളുള്ളി ഞാൻ ഇട്ടിട്ടില്ല. വെള്ളുള്ളി എനിക്ക് ചാറ്റിൽ നമ്മൾ കറുമത്തി ചാറൊക്കെ വെക്കുമ്പോൾ വെള്ളുള്ളി കുഴപ്പമില്ല കേട്ടാ. എന്താണ് ഇത് ഒരു സുഖമല്ല. മീൻചാറ്റക്കൊക്കെ വെള്ളുള്ളി അരച്ചാലേ ഇങ്ങോട്ട് കാച്ചിൽ വരും. അതുകൊണ്ട് ഞാൻ വെള്ളുള്ളി ചാറ്റിക്ക് ഇട്ടുകയാണ് കേട്ടാ. നിങ്ങൾക്കൊക്കെ അങ്ങനെ തൃപ്പതി എനിക്ക് അരച്ച് പറഞ്ഞോളി. അപ്പോൾ നോക്കിയാണെങ്കിൽ വാസർ പോയി നമ്മളെ മിക്സിൻ്റെ ചാറിൻ്റെ വാസർ പോയിട്ട് നോക്കിയാണെങ്കിൽ അരച്ചപ്പോൾ പുറത്തൊക്കെ കുറച്ച് ചാടിയിക്കണ്. ഏതായാലും വാസർ പൊട്ടിയതാണ്, പോയതല്ല, മുറിഞ്ഞിക്കണ്. ഏതായാലൊക്കെ തീരുമാനമായി തുടങ്ങിയേനെ. ഇതൊക്കെയാണ് ചാറ്റൊക്കെ പാർന്നു കേട്ടാ. അപ്പോൾ ഇത് നല്ല കുറുന്നനെയാണ് കയറാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം പാരിട്ടുണ്ട് മിക്സിൻ്റെ ജാറ് ചുറ്റിക്കാണ്ടേ. നല്ലോണം വെള്ളം പാരിഞ്ഞതിന് കാരണം എന്താ വെച്ചാൽ നമ്മളെ പച്ചത്തേങ്ങ ചാറ്റിൽ അരച്ച് കഴിഞ്ഞാൽ എന്താണ് നല്ലോണം അങ്ങോട്ട് മുറുക്കി വരും. മുറുകി വരും എന്ന് പറഞ്ഞാൽ തന്നെയാണ് ചാറ് തളിച്ചിങ്ങനെ വരുമ്പോൾ തന്നെ കുറുകി വരും. അപ്പം നമ്മൾ ചാറിൽ തേങ്ങ പാരുമ്പോൾ തന്നെ കുറച്ച് വെള്ളം പോലെ, ആ ചാറ് വെള്ളം പോലെ നമുക്ക് തോന്നണം. എന്നാലാണ് അത് തളിച്ച് ചൂടാറി വരുമ്പോൾ നമ്മൾ കൂട്ടാൻ നേരത്തെ ഒരു പാകത്തിന് കട്ടിയായി വരുള്ളൂ. ഇപ്പം നമ്മൾ കട്ടിയിൽ നമ്മൾ തേങ്ങ പാർന്നു വരുമ്പോൾ തന്നെ കട്ടി കണ്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കൂട്ടാൻ നേരത്തെ അതൊരു അപ്പമാവും. അപ്പം ആകുമ്പോൾ പിന്നെ നമ്മൾ ചാറ് ഉണ്ടല്ലോ അപ്പമായി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. ചോറ്റ് കൂട്ടാനേ രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പച്ചത്തേങ്ങക്കാണ് ഇത് ഇങ്ങനെ വരല്. അപ്പോൾ ഇത് ഞാൻ നാമച്ച് നോക്കുമ്പോൾ ഇപ്പ് കുറവാണേ. അപ്പോൾ ചോറ്റക്ക് കുറച്ച് ഇപ്പാണ്, ചോറ്റക്കാണല്ലോ ഈ ചാറ് വെക്കണത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പ് ഇട്ട് കണ്ട് ഞാൻ ഒരുപാട് അങ്ങോട്ട് ഇളക്കണം കേട്ടോ. ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീയോ അടിയേ. ഇതെന്താണീ എന്താ? അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ചാറിൻ്റെ കട്ടി. നല്ലൊരു മണമുണ്ട് കേട്ടോ, നല്ലൊരു മണം മണക്കുന്നുണ്ട്. കാരണം ഈ ഉലിവയും പിന്നെ എല്ലാം കൂടിയായിട്ട് നല്ലൊരു മണമുണ്ട്. അപ്പോൾ ഏതായാലും കൊണ്ടൊക്കെയാണ് കുറച്ചൊന്ന് മൂടി വെച്ചിന്. അപ്പോൾ തളിച്ച് നല്ലോണം തളിച്ചിരിക്കണം. അപ്പോൾ ഒരുപാട് തിളക്കരുത് നമ്മളെ ചാറ്. തേങ്ങ അരച്ച് കഴിഞ്ഞാൽ ചാറ് ഒരുപാട് നേരം തിളക്കരുത്. ഒന്നും ഇങ്ങോട്ട് തള വന്ന് ഒന്നും ഇങ്ങോട്ട് തുള്ളാനേ പാടുള്ളൂ. അപ്പോഴാണ് ആ ചാറിന് നല്ലൊരു ചാതിട്ടാ. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മളുടെ അടുത്ത് കരിയേപ്പിൻ്റെ ഇല്ല ഞങ്ങളെ. കരിയേപ്പിൻ്റെ ഇല്ലാതെ ഞാൻ ഒരു സാധനം വെക്കല്ല പറഞ്ഞിട്ട് കല്യാണം ഇന്നലെ കഴിഞ്ഞതിന് കരിയേപ്പ് എത്താണ് എപ്പോഴും വിചാരിച്ചു ഞാൻ പറയണം പറയണം പറയണം. അപ്പം തന്നെ അത് മറക്കുകയാണ്. അപ്പോൾ ഏതായാലും കരിയേപ്പിൻ്റെ ചാറ്റിൽ ഇടണം കേട്ടോ. കരിയേപ്പിൻ്റെ ഇടുമ്പോൾ അതിനൊരു ചാത് വേറെയാണ്. നിങ്ങളെടുത്തിൻ്റെ ഇട്ട് കൊടുത്താൽ എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ. അപ്പോൾ തന്നെയാണ് നമ്മളെ ചാറ് നല്ല രസമുള്ള ചാറാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് പൊറാട്ടിക്കായാലും അതേപോലെ ചപ്പാത്തിക്കായാലും ഒക്കെ പറ്റും. ഞാൻ ചില അന്നൊക്കെ പത്തിരി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ തന്നെ മീൻ മേങ്ങയാണ്ട് ഉച്ചക്കും ഇതേമാതിരി ചായക്കടി കൂടിയാണ് ചാറച്ചക്കും. എന്നാൽ പിന്നെ തറ നല്ലൊരു കറിയാവും ഈ ചായൻ്റെ കടിക്ക്. അപ്പോൾ നിങ്ങളിത് ചോറ്റിക്കായാലും നല്ല രസം തന്നെയാണ്. അപ്പോൾ ഇതിക്കൊരു പേരും ഒരെന്തെങ്കിലുമൊക്കെ ഉണ്ടായാലേ പേര് മതി. ഇനിയിപ്പോൾ തെല്ല് കൂട്ടാനൊന്നും ഇല്ലെങ്കിലും. അപ്പോൾ ഏതായാലും ഇതാണ് തന്നെയാണ് നമ്മളെ ചാറ്. അപ്പോൾ ഈ ചാറ് നിങ്ങൾക്ക് തൃപ്തി ആയി നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെതായിട്ടുള്ളൊരു വെപ്പ് വെച്ചതാണ്. അല്ലാതെ ഇതിൽ കുറേ സാധനം അതും വലിച്ച് വാരിട്ടിട്ടൊന്നുമില്ല. പിന്നെ മീൻ ചാറൊക്കെ വെക്കുമ്പോൾ ഒരുപാട് സാധനം വാരി വലിച്ചിട്ടാൽ അതിൻ്റെ ചാത് പോവുകയേ ഉള്ളൂ. എനിക്ക് അങ്ങനെ തോന്നുന്നു. വല്യുള്ളി വെട്ടിടുക, വല്യുള്ളിയൊക്കെ വെട്ടിടുക, അതിന് വേറെ ഓരോ കോലുണ്ട്. ഇതിന് ഇതിങ്ങനെയായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മൾ വീഡിയോ നിങ്ങൾക്ക് തൃപ്തി ഞാൻ ലൈക്ക് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്താൽ മറന്നാലും സബ്സ്ക്രൈബ് ചെയ്താലും നമ്മൾ അടുത്ത വീഡിയോ ഇട്ട് വരാം. അസ്സലാമു അലൈക്കും.